അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ ദുൽഹജ്ജ് മാസം അവസാനിക്കുകയാണ്. വളരെ പവിത്രമായ മുഹറം മാസത്തിൻ്റെ പടിവാതിൽക്കലേക്ക് നാം കാലെടുത്ത് വെക്കുകയാണ്. ഈ സമയത്ത് മുഅ്മിനീങ്ങളായ ആളുകളെ ചിന്തിക്കേണ്ടത് ഈ മാസത്തിൻ്റെ അവസാനവും അടുത്ത മാസത്തിൻ്റെ ആദ്യവുമെല്ലാം സൽക്കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കാൻ വേണ്ടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പവിത്രമായ മാസം കൊണ്ടാണ് ഒരു വർഷം അവസാനിപ്പിക്കുന്നത്. ദുൽഹജ്ജ് യുദ്ധം ഹറാമായ നാലു മാസങ്ങളിൽ വെച്ച് വളരെ പവിത്രമായ അള്ളാഹുവിന് അമല് ഏറെ ഇഷ്ടമുള്ള മാസമാണ് ദുൽഹജ്ജ് മാസം. ആ ഒരു മാസം കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വർഷം അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതലായി സൽക്കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കി അള്ളാഹുവിലേക്ക് കൂടുതലായി അടുക്കാനുള്ള ശ്രമങ്ങളാണ് നാം നടത്തേണ്ടത്. മാത്രവുമല്ല, നമ്മളെപ്പോഴും പറയാറുണ്ട് അവസാനം നന്നാവണം, അന്ത്യം നന്നാവണമെന്ന്. അവസാനം നന്നായി കിട്ടാൻ വേണ്ടി, ഹുസ്നുൽ ഖാത്തിമത്തിന് വേണ്ടി പലരോടും നാം പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടാറുണ്ട്. അതുപോലെ ഒരു വർഷത്തിൻ്റെ അവസാനം നന്നായി കിട്ടിയാൽ, ഒരു വർഷത്തിൻ്റെ അവസാന നാളുകൾ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ മാത്രമായി കിട്ടിയാൽ, ഒരു പക്ഷേ അതിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു ആ വർഷം പൂർണ്ണമായി നമ്മിൽ നിന്ന് ഹസനാത്തുകളോടെ കബൂലാക്കിയാൽ, നന്മകളുടെ വർഷമായി അള്ളാഹു കബൂലാക്കുകയാണെങ്കിൽ, അതല്ലേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. അതുകൊണ്ട് ഈ വർഷത്തിൻ്റെ അവസാന നാളുകളും അവസാന നിമിഷങ്ങളും ഏറ്റവും വിശിഷ്യ അവസാന ദിവസം ദുൽഹജ്ജ് 29, ദുൽഹജ്ജ് 30, ഈ ദിവസങ്ങൾ ഒരു തിന്മ പോലും നമ്മിൽ നിന്ന് വരാതെ, ഒരു തെറ്റായ ചിന്ത പോലും നമ്മിൽ നിന്ന് വരാതെ നാം വളരെ പവിത്രതയോടെ, വളരെ ബഹുമാനത്തോടെ, വളരെ ആദരവോടെ ഹബീബായ മുത്തുനബിക്ക് സ്വലാത്തുകൾ ചൊല്ലി നല്ല മനുഷ്യരായി ആ ദിവസം പരമാവധി വുളുവോടെ തന്നെ ഇരുന്ന് നല്ല രൂപത്തിൽ അവസാനിപ്പിച്ച് വുളുവോടുകൂടി തന്നെ പുതിയ വർഷത്തെ സ്വീകരിക്കാനുള്ള ഒരു നല്ല മനസ്സ്, ഒരു നല്ല രീതി നമ്മിലുണ്ടായിരിക്കേണ്ടതുണ്ട്. കാരണം ഞാൻ പറയുന്നത്, അവസാനത്തിലുള്ള ഈ ഒരു നന്മ ഒരു പക്ഷേ നമ്മുടെ ഈ വർഷത്തിൻ്റെ ആത്യന്തികമായ വിജയത്തിന് നിദാനമായേക്കും. അതേപോലെ തന്നെയാണ് വരാനിരിക്കുന്ന മാസം, പുതിയ വർഷമാണ്, ഇസ്ലാമിക കലണ്ടർ പ്രകാരമുള്ള പുതിയ വർഷത്തിൻ്റെ ആരംഭമാണ് മുഹറം ഒന്നോടുകൂടി. ആ പുതിയ വർഷം നമ്മൾ വുളുവോടുകൂടി ദുൽഹജ്ജ് 29-ാം 29-ൻ്റെ അന്ന് രാത്രി 30-ാം രാവ് മാസം കാണുകയാണെങ്കിൽ, ഞാൻ ആ സമയത്ത് വുളുവോടുകൂടി മഗ്‌രിബിൻ്റെ മുമ്പ് തന്നെ ആ മഗ്‌രിബിന് തസ്ബീഹോടുകൂടി ഇസ്തിഗ്ഫാറോടുകൂടി കാത്തിരുന്ന് മുഹറമിനെ സ്വീകരിക്കാൻ. ഇനി അതല്ല, ദുൽഹജ്ജ് 30 ഉണ്ടെങ്കിൽ മുഹറം 1-ന് നല്ല രൂപത്തിൽ ആ മഗ്‌രിബിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. ബഹുമാനപ്പെട്ട ഇമാമുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തിയത് മാസം കഴിഞ്ഞാൽ നോമ്പ് നോൽക്കാൻ ഏറ്റവും നല്ല മാസം അത് അള്ളാഹുവിന്റെ മാസമായ മുഹറമാണ്. കാരണം അത് വർഷത്തിന്റെ തുടക്കമാണ്. ആ തുടക്കം തന്നെ ഖൈറോടുകൂടിയാവൽ ആ വർഷം മുഴുവൻ ബറക്കത്ത് പതിവായി ലഭിക്കാൻ ഏറ്റവും അർഹതയുള്ളതാണ്, ഏറ്റവും ബന്ധമുള്ളതാണ്, ഏറ്റവും വലിയ കാരണമാണ് ആ തുടക്കം തന്നെ ഖൈറോടുകൂടിയാവലെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ സുഹ്റവർദി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാചകം, അക്സറുൽ അവായിഖി വൽ ഹവായിലി വൽ മവാനിഇ മിൻ ഫസാദിൽ ഇബ്തിദാഇ, ഏറെ പിഴവുകളും തടസ്സങ്ങളും പ്രതിസന്ധികളും
മുടക്കങ്ങളും പ്രതിബന്ധങ്ങളും എല്ലാം ഉണ്ടാകുന്നത് തുടക്കത്തിൽ സംഭവിക്കുന്ന പിഴവ് മൂലമാണ്. തുടക്കം പിഴക്കുന്നത് കൊണ്ടാണ് ഒടുക്കവും പിഴക്കുന്നത്. ഈ ഒരു മുഹറമിന്റെ തുടക്കം നമ്മിൽ നിന്ന് പിഴച്ചുപോയാൽ ഒരു പക്ഷേ പിന്നീട് പിഴവുകളുടെ വലിയ മാലപ്പടക്കങ്ങളായിരിക്കും, പിഴവുകളുടെ പേമാരിയായിരിക്കും വിമർശം ഉണ്ടാവാൻ പോകുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് മുഹറമിന്റെ തുടക്കം വളരെ നല്ല രൂപത്തിലാക്കി എടുക്കാനുള്ള ശ്രമങ്ങൾ നാം നടത്തേണ്ടതുണ്ട്. ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു തന്റെ ലോകപ്രസിദ്ധമായ ഹിക്കം എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട്, മൻ അശ്റഖത്ത് ബിദായതുഹു അശ്റഖത്ത് നിഹായതുഹു, ഒരാളെ തുടക്കം നല്ല പ്രകാശപൂരിതമായാൽ ആ മനുഷ്യന്റെ അന്ത്യവും നല്ല പ്രശോഭിതമായിരിക്കും. തുടക്കം പ്രഭാപൂരിതമാണെങ്കിൽ അവസാനവും പ്രഭയുള്ളതായിരിക്കും, നല്ല നൂറുള്ളതായിരിക്കും. അതുകൊണ്ട് മാസത്തിന്റെ അല്ല വർഷത്തിന്റെ തുടക്കം തന്നെ നല്ല നൂറോടുകൂടി നല്ല സൽക്കർമ്മത്തോടുകൂടിയാവാൻ നമ്മൾ ശ്രമിക്കുക. കഴിയുന്ന ആളുകളൊക്കെ പുതിയ വർഷത്തിന്റെ ആരംഭം നോമ്പോടുകൂടെയാവാൻ, സൽക്കർമ്മത്തോടുകൂടെയാവാൻ, സദക്കയോടുകൂടെയാവാൻ ചെയ്യാൻ കഴിയുന്ന പരമാവധി സൽക്കർമ്മങ്ങൾ മുഹറം ഒന്നിന്റെ അന്ന് തന്നെ, മാസം കാണുന്ന അന്ന് രാത്രി തന്നെ, അതല്ലെങ്കിൽ മുഹറം ഒന്നിന്റെ പിറവിയുടെ സമയം മുതൽക്ക് തന്നെ എല്ലാവിധ ഖൈറാത്തുകളും ഒരുമിച്ചു കൂട്ടി ചെയ്യാൻ കഴിയുന്ന നന്മകളൊക്കെ അന്ന് ചെയ്യാൻ പ്രത്യേകമായി ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ വർഷത്തിന്റെ അവസാനവും ഇതേപോലെ നോമ്പോടുകൂടി അവസാനിപ്പിച്ച് പുതിയ വർഷം നോമ്പോടുകൂടി തുടങ്ങിയാൽ തുടക്കവും ഒടുക്കവും എല്ലാം അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട എന്റെ അമലെന്ന് പറഞ്ഞ അള്ളാഹുവിന് പ്രത്യേകമായി ചെയ്യുന്ന അമലാകുന്ന നോമ്പോടുകൂടിയായാൽ അള്ളാഹുവിന് വലിയ ഇഷ്ടമായി തീരും. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പുതിയ വർഷം നല്ല ഖൈറിന്റെ സലാഹിന്റെ നന്മയുടെ വർഷമാക്കി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. കഴിഞ്ഞു പോകുന്ന ഈ വർഷം നമ്മിൽ നിന്ന് അള്ളാഹു നല്ല നിലക്ക് സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവിധ അപകടങ്ങൾ, മുസീബത്തുകൾ, ആഫത്തുകൾ, ടങ്ങേറുകൾ, പ്രയാസങ്ങൾ എല്ലാത്തിൽ നിന്നും അല്ലാഹു നമ്മളെയും ബന്ധപ്പെട്ടവരെയും മുഴുവൻ മുഅ്മിനീങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മത്തിക്ക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.